വേവ്സിനെ പറ്റി അല്പക്കാര്യം ഒരു ചെറിയ പോസ്റ്റിങ് ഒരു കാര്യം അറിയേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ലോങ് വേവ് റേഡിയോ വേവ്സ് മുതൽ വളരെ ഷോർട്ട് വേവിലെത്തുള്ള ഗാമ റേസ് വരെയാണ് ഉള്ള പല വേവ്സിൻ്റെ ഗ്രൂപ്പാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ഇതിൽ ലോങ് വേവ് റേഡിയോ വേവ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കിലോമീറ്റർ കണക്കിനൊക്കെ ഉണ്ടാവാം മാത്രമല്ല എത്ര ലോ ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സ് നമുക്ക് സൃഷ്ടിക്കാം ഫിഫ്റ്റി ഹെർഡ്സിൻ്റെ ആവാം ടെൻ ഹെർഡ്സിൻ്റെ ആവാം എത്ര ലോ ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സ് നമുക്ക് സൃഷ്ടിക്കാം പക്ഷേ ഹൈ ഫ്രീക്വൻസിയിൽ ഒരു ലിമിറ്റുണ്ട് ഒരു ഫ്രീക്വൻസി കൂടുതൽ സാധാരണ ഗാമാ റേയ്സിൻ്റെയൊക്കെ ഫ്രീക്വൻസി ടെൻ റേസ്റ്റ് ട്വൻറ്റി ത്രീ ഹർഡ്സ് ഒക്കെ വരും അത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അതിൽ കൂടിയ ഫ്രീക്വൻസിയിലുള്ള ഗാമാ റേയ്സ് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല ലിമിറ്റുണ്ട് അപ്പർ ലിമിറ്റുണ്ട് പക്ഷേ ലോവർ ലിമിറ്റ് ഇല്ല മറ്റൊരു കാര്യം ഗാമ റേസ് ഹൈ ഫ്രീക്വൻസി ഗാമ റേസ് അല്ലെ എക്സ് റേസ് എന്നൊക്കെ പറയുമ്പോൾ ദേ ആർ മോർ ഓർ ലൈക്ക് മോർ ലൈക്ക് പാഫിക്കിൾസ് അതുകൊണ്ട് നമ്മളതിൻ്റെ ഫോട്ടോൺസ് റേ ഫോട്ടോൺ എക്സ് റേ ഫോട്ടോൺ ഇങ്ങനെ ഫോട്ടോൺ ചേർത്ത് പേര് ചേർത്താണ് വിളിക്കാറുള്ളത് പക്ഷേ റേഡിയോ വേവ് ഫോട്ടോൺ എന്ന് പറയാറില്ല അവിടെ നമ്മൾ വേവ് നേച്ചർ വെച്ചാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇത്ര വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആയത് അപ്പോൾ ഗാമാ റേസോ എക്സ് റേസോ ഒക്കെ വേവ് ലെങ്ത് പറയുന്നതിന് ഉപരിയായിട്ട് സാധാരണഗതിയിൽ ഇത്ര എനർജി ഉള്ള ഫോട്ടോൺ ഫോട്ടോ ഇത്ര ഫോട്ടോൺ എനർജിയുള്ള ഗാമ റേഡിയേഷൻ എന്നൊക്കെയാണ് പറയാറുള്ളത് ബിക്കോസ് ദ ബിഹേവ് മോർ ലൈഫ് പാർട്ടിക്കിൾസ് ഇനി ഇതിൽ ഒപ്റ്റിക്കൽ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇൻഫ്രാ റെഡ് മുതൽ അൾട്രാവയലറ്റ് ഒക്കെ വരെയുള്ള അതിനിടയ്ക്കുള്ള ഫ്രീക്വൻസി റേഞ്ചിനെയായി ഒപ്റ്റിക്കൽ സ്പെക്ട്രം എന്ന് പറയുന്നു ഈ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് മെഗാ ഹെഡ്സ് മുതൽ തൗസൻഡ് ജിജ ഹെഡ്സ് വരെ ഫ്രീക്വൻസി ഉള്ള ജിജ ഹെഡ്സ് ജീജ എന്ന് പറയുമ്പോൾ ടെൻ റൈസ് ടു നയൻ അപ്പോൾ തൗസൻഡ് ഇൻറ്റു ടെൻ റൈസ് ടു നയൻ അല്ലെ ടെൻ റൈസ് ടു ട്വൽവ് ഹെഡ്സ് വരെ ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് തന്നെയാണ് മൈക്രോവേവ്സ് എന്ന് പറയുക അതിൻ്റെ വേവ് ലെങ്ക് സെൻറ്റിമീറ്ററിൻ്റെ ഓർഡറിലൊക്കെ വരും ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഓർഡറിലൊക്കെ വരും അപ്പോൾ ത്രീ ഹൺഡ്രഡ് മെഗാ ഹെഡ്സ് മെഗാ എന്ന് പറയുമ്പോൾ ടെൻ റേസ് ടു സിക്സ് ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് എന്ന് പറയുമ്പോൾ ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് അപ്പം ടെൻ റൈസ് ടു എയ്റ്റ് ഹെഡ്സ് മുതൽ ടെൻ റൈസ് ടു ട്വൽവ് ഹെഡ്സ് വരെ ഫ്രീക്വൻസിയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെയാണ് നമ്മൾ മൈക്രോവേവ്സ് എന്ന് പറയുക സോ മൈക്രോവേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് ദി ഫ്രീക്വൻസി റേഞ്ച് ത്രീ ഹൺഡ്രഡ് മെഗാ ഹെഡ്സ് ടു തൗസൻഡ് ജി ജെഡ്സ് ഇതിൽ ടെൻഡ്രൈസ്ഡ് ട്വൽവ് എന്ന് പറയുന്ന ട്വൽ ടെൻഡ്രൈസ്ഡ് ട്വൽവ് ഹെഡ്സ് മുതലാണ് ഇൻഫ്രാ റെഡിൻ്റെ ഫ്രീക്വൻസി ഏതാണ്ട് തുടങ്ങുന്നത് അപ്പോൾ ഒപ്റ്റിക്കൽ സ്പെക്ട്രം ിക്കൽ ഫ്രീക്വൻസീസ് എൻ്റെ ആരംഭം ടെമ്പറേസ് ട്വൽവ് ചെയ്യുന്ന അപ്പോൾ ചുരുക്കത്തിൽ മൈക്രോവേവിൻ്റെ മൈക്രോവേവ് ഫ്രീക്വൻസിയുടെ അപ്പർ ലിമിറ്റ് ഏതാണ്ട് ഒപ്റ്റിക്കൽ ഫ്രീക്വൻസിയുടെ ആരംഭമാണ് അതുകൊണ്ട് തന്നെ മൈക്രോവേവ്സ് ബിഹേവ് മോർ ലൈക്ക് ലൈറ്റ് റേസ് ഇതൊരു പ്രധാന പോയിൻ്റ് അപ്പം ലൈറ്റിനുള്ള സകല സ്വഭാവവിശേഷവും മൈക്രോവേവ്സിനുണ്ട് പ്രധാന പ്രശ്നം നമുക്കറിയാം വേവ് ലെങ്ത് കൂടും തോറും ഡിഫ്രാക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുതൽ ഓബ്സെക്കിളിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ബെൻറ്റ് ചെയ്യാനുള്ള പ്രവണത ഓബ്സെക്കിളിൻ്റെ വേവ് ലെങ്ത് ഒബ്സെക്കിളിൻ്റെ സൈസിനോട് കമ്പയറബിൾ ആകുമ്പോഴാണ് ഡിഫ്രാക്ഷൻ എഫക്റ്റ് കൂടുതലുണ്ടാകുക ഇത് നമ്മൾ ഡിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട് വേവ് ഏതെങ്കിലും വേവ് അതിൻ്റെ വേവ് ലെങ്തിൻ്റെ സൈസിനുമായിട്ട് കമ്പയറബിളായിട്ട് സൈസുള്ള ഓബ്സെക്കിളിൻ്റെ പരിസരത്തൂടെ കടന്നു പോകുമ്പോൾ ബെൻറ്റ് ചെയ്യും അതാണല്ലോ ഡിഫ്രാക്ഷൻ എഫക്ട്സ് അപ്പോൾ അതിൻ്റെ റെക്റ്റിലീനിയർ പാത്ത് റെക്റ്റിലീനിയർ റെക്റ്റീനിയർ പോപ്പഗേഷനുസരിക്കാതെ വരും ഡയറക്റ്റിവിറ്റി കുറയും ഒരേ ലൈനിൽ തന്നെ പോകാനുള്ള കഴിവായി ഡയറക്റ്റിവിറ്റി എന്ന് പറയുന്നത് മൈക്രോവേവിൻ്റെ വേവ് ലെങ്ത് വളരെ കുറവായതുകൊണ്ട് അത്രമേൽ ചെറിയ ഒബ്സക്കുകൾ വേണം ഡിഫ്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവാൻ റേഡിയോവേവിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു കിലോമീറ്റർ ഒക്കെ വേവ് ലെങ്ത് വരും അപ്പോൾ ഡിഫ്രാക്ഷൻ എഫക്റ്റ് ബെൻഡ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ബെൻഡ് ചെയ്യും ഡയറക്റ്റിവിറ്റി കുറയും അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകാനുള്ള കഴിവ് ഗാമാ റേസിന് സാധാരണ റേഡിയോ വേവിനെ അപേക്ഷിച്ച് കൂടുതൽ മാത്രവുമല്ല ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് ഫ്രീക്വൻസി കൂടും കൂടുന്തോറും കൂടും ഈ മറ്റൊരു പ്രത്യേകത ഈ ഫോക്കസിങ് പ്രോപ്പർട്ടി കൂടുതലാണ് ഇത് ഡയറക്റ്റിവിറ്റി കൂടുതലാണ് മറ്റൊരു പ്രത്യേകത റിസോൾവിംഗ് പവർ റെസൊല്യൂഷൻ നമുക്കൊരു വസ്തു നിരീക്ഷിക്കണമെങ്കിൽ അതിൻ്റെ സൂക്ഷ്മംശങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരാനുള്ള കഴിവിനാണല്ലോ റിസോൾവിംഗ് പവർ എന്ന് പറയുക പവർ ഓഫ് റെസൊല്യൂഷൻ അത് വേവ് കുറയും തോറും റിസോൾവിംഗ് പവർ കൂടും അപ്പോൾ സാധാരണ റേഡിയോ റേഡിയോവേവിനേക്കാൾ കാൾ ലെങ്ത് കുറവാണ് ഗാ മൈക്രോവേവ്സിന് അപ്പോൾ അതിന് റിസോൾവിങ് പവറും കൂടുതലാണ് അതുകൊണ്ട് റഡാർ റെഡാർ സിസ്റ്റത്തിലൊക്കെ മൈക്രോവേവ്സിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇത്രയും ബേസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് ഇനി ഇത് ഒരു മൂന്ന് ആപ്ലിക്കേഷൻസ് മെയിനായിട്ട് അനേകം ആപ്ലിക്കേഷൻസ് മൈക്രോവേവ്സിന് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആ മൂന്ന് മേജർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നു ഒന്ന് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ മൈക്രോവേവിന് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാരണം ബാൻഡ് വിത്ത് കൂടുതലാണ് മൈക്രോവേവിന് മറ്റ് റേഡിയോ റേഡിയോവേവ്സിനെ അപേക്ഷിച്ച് ബാൻഡ് വിത്ത് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യാനുള്ള കഴിവ് കരിയർ വേവായിട്ട് കൂടുതൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യാനുള്ള കഴിവ് ഈ ഹൈ ഫ്രീക്വൻസി ഉള്ളതുകൊണ്ട് കൊണ്ട് മൈക്രോവേവിന് കൂടുതലാണ് കൂടുതൽ ചാനലുകൾ ഇൻക്ലൂഡ് ചെയ്യാം ഒരു മൈക്രോവേവ് ജനറേറ്റർ ഉപയോഗിച്ച് അതായത് വിത്ത് എന്ന് പറയുന്നത് കൂടുതൽ ചാനലുകൾ കൂടുതൽ സ്റ്റേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം ബ്രോഡ്കാസ്റ്റിങ്ങിൽ മറ്റൊരു പ്രത്യേകത ഡയറക്റ്റിവിറ്റി ആണ് അപ്പോൾ നമുക്ക് പോയിൻ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രേറ്റ് ലൈനിൽ കൂടെ റിപ്പീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ദൂര വിദൂര ദൂരദേശങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാണ് മൈക്രോവേവ്സ് ഉപയോഗിച്ച് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഡയറക്ടിവിറ്റി മറ്റൊരു പ്രത്യേകത ആനോസ്ഫിയറിൽ തട്ടി ബെൻ്റ് ചെയ്യില്ല മൈക്രോവേവ്സ് അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് ആണ് കൂടുതൽ ഉപകാരപ്രദം കാരണം ആൻഡോസ്ഫിയറിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോരുന്നത് ആണെങ്കിൽ നമുക്ക് സാറ്റലൈറ്റിൽ വഴി റിലേ നടത്താൻ ബുദ്ധിമുട്ടാണ് അയണോസ്ഫിയർ കടന്നു പിന്നെ അൻനോസ്ഫിയറിനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന വേവ്സ് ആണെങ്കിൽ അത് സാധിക്കത്തുള്ളൂ മൈക്രോവേവ്സിന് അത് സാധ്യമാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഡയറക്ടിവിറ്റി പിന്നെ കൂടുതൽ ബാൻഡ് ഹൈ ബാൻഡ് വിത്ത് കൂടുതൽ ഇറ്റ് ക്യാൻ ക്യാരി മോർ ഇൻഫർമേഷൻ പിന്നെ അടുത്തത് ആൻഡോസ്ഫിയറിൽ തട്ട് ചെയ്ത് ബെൻറ്റ് ചെയ്യില്ല സോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പീറ്റർ തന്നെയാണ് സ്പേസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പീറ്ററാണ് ഇതിനെ റിസീവ് ചെയ്യുന്നു അതൊക്കെ ഞാൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പ് ലിങ് ഫ്രീക്വൻസി ഡൗൺ ലിങ് ഫ്രീക്വൻസിന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ അത് കാണാൻ ശ്രമിക്കുക സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് പോസ്റ്റിംഗ് പ്ലേ ലിസ്റ്റ് പ്ലേലിസ്റ്റിലുണ്ട് ഇനി നമുക്ക് ഈ റെഡാർ സിസ്റ്റത്തിൽ ഇതുപയോഗിക്കും റെഡാർ സിസ്റ്റത്തിലെ പ്രധാന പോയിൻ്റ് ഡയറക്ടിവിറ്റി ഒരു പോയിൻറ്റ് സ്ട്രേറ്റ് ലൈന് സഞ്ചരിക്കാനുള്ള കഴിവ് ലൈറ്റ് റേയ്സിൻ്റെ കൂട്ടിത് സ്ട്രെയിറ്റ് ലൈനെ സജ്ജീകരിക്കും കാരണം ഞാൻ പറഞ്ഞു ഇത് ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഏതാണ്ട് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് അതിന് അടുത്ത് വരുന്നത് കൊണ്ട് ഇറ്റ് ക്യാൻ ട്രാവൽ ഐ ക്യാൻ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻസ് ലൈക്ക് ലൈറ്റ് റൈസ് മറ്റൊരു പ്രത്യേകത ഇറ്റ് ക്യാൻ ബി ഫോക്കസ്ഡ് ഷാർപ്പ് ഫോക്കസിങ് നടത്താം മറ്റൊരു പ്രത്യേകത ആൻറ്റനയുടെ സൈസ് വളരെ കുറയ്ക്കുക വേവ് ലെങ്ത് കുറയും തോറും ട്രാൻസ്മിറ്റിങ് ആൻറ്റണയുടെ റിസീവർ ആൻ്റണിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടത് വേവ് ലെങ്ത് കുറയുമ്പോൾ ആൻ്റനയുടെ സൈസും കുറയ്ക്കാം അപ്പോൾ ചെറിയ ആൻ്റന മതി റെഡാർ സിസ്റ്റത്തിൽ ഈ മൈക്രോവേവ്സ് ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒന്ന് ഹൈ റെസൊല്യൂഷൻ നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തുക്കളുടെ വിശദാംശങ്ങൾ സൂക്ഷ്മംശങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മൈക്രോവേവ്സ് ഉപയോഗിച്ച റഡാർ സിസ്റ്റത്തിൽ കിട്ടും അപ്പോൾ റഡാർ സിസ്റ്റത്തിൽ അതിപ്പോൾ ഇത് എയർ ട്രാഫിക്കിന് എയർപോർട്ടുകളിലൊക്കെ മൈക്രോവേവ് സംവിധാനങ്ങളാണ് മൈക്രോവേവ് റഡാറുകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഗൈഡഡ് മിസൈൽസിലിതുപയോഗിക്കും എക്സെട്രാ എക്സെട്ര വളരെയേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന് നമുക്ക് അതിൻ്റെ എല്ലാം ഇവിടെ ഞാൻ അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ റഡാറിൽ ഇത് ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ ഹൈ ഡയറക്റ്റിവിറ്റി ഹൈ ഫോക്കസിങ് പവറ് മിനിമം സൈസ് ഓഫ് ആൻ ഡിഷാൻഷന് ഹൈ റെസൊല്യൂഷൻ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർട്ടി ഇതിനുള്ളതുകൊണ്ടാണ് ഇതിനെ റഡാർ സിസ്റ്റങ്ങളിൽ ഉപയോഗിക്കുന്നത് പിന്നെ പോലീസ് വെഹിക്കിൾ സ്പീഡ് കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ സ്പീഡ് ഡിറ്റക്റ്റേഴ്സായിട്ട് പോലീസുകാർ ഈ റഡാർ സിസ്റ്റം മൈക്രോവേവ്സ് വെച്ച് ഉപയോഗിക്കും അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസായി അടുത്തത് അതിൻ്റെ ഹീറ്റിങ് എഫക്റ്റ് ഏറ്റവും കോമൺ പ്ലേസ് ആയിട്ടുള്ള എക്സാമ്പിള് മൈക്രോവേവ് ഓവൻ അവിടെ ഫുഡ് സ്റ്റഫ് വളരെ ഫാസ്റ്റായിട്ട് യൂണിഫോമായിട്ടും കുക്ക് ചെയ്തെടുക്കാനത് പറ്റും കാരണം സ്റ്റഫ് ഫുഡ് സ്റ്റഫ് ഒരു എൻക്ലോഷറി വെച്ചിട്ട് എൻക്ലോഷറിൽ മൈക്രോവേവ് സൃഷ്ടിച്ച് കഴിഞ്ഞ് ഇതിനെ യൂണിഫോമായിട്ട് അതിൻ്റെ വോൾസിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യും മറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഇതിനെ യൂണിഫോമായിട്ട് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യും ഈ ക്യാവിറ്റിക്കകത്ത് അവിടെ ഫുഡ് സ്റ്റഫുണ്ട് ഫുഡ് സ്റ്റഫ് ഈ മൈക്രോവേവിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും മറ്റ് ഫ്രീക്വൻസികളെ അപേക്ഷിച്ച് കാരണം ഈ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷണൽ എനർജി മൈക്രോവേവ് ഫ്രീക്വൻസിയോട് ഏതാണ്ട് തുല്യമാണ് ഈ ഒരു സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ഇത് വൈബ്രേറ്ററിൻ്റെ എനർജി കൂടുതൽ അബ്സോർബ് ചെയ്യും അതിനാണെന്നല്ലോ റെസോണൻസ് എന്ന് പറയുന്നത് ഏത് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാനാണോ ഒരു സിസ്റ്റത്തിന് എൻ്റെ താൽപ്പര്യം ആ ഫ്രീക്വൻസിയിൽ അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ ഒരു ഏജൻറ്റ് ആ ഫ്രീക്വൻസി വൈബ്രേറ്റിംഗ് ഏജൻറ്റിൻ്റെ ഫ്രീക്വൻസി അതുതന്നെ ആണെങ്കിൽ വൈബ്രേറ്റിംഗ് സിസ്റ്റം മാക്സിമം എനർജി അങ്ങ് അബ്സോർവ് ചെയ്യും ഇവിടെ മോളിക്യൂൾസിൻ്റെ വൈബ്രേഷൻ എനർജിയും മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസിയും ഏതാണ്ട് തുല്യം അപ്പോൾ അവിടെ റെസ്പോണ്ടൻസ് നടക്കുന്നുണ്ട് അപ്പോൾ ഫുഡ് സ്റ്റഫിലെ മോളിക്യൂൾസ് മൈക്രോവേവ്സിനെ മാക്സിമം അബ്സോർബ് ചെയ്യും എന്നിട്ട് മൈക് മോളിക്യൂൾസ് വൈബ്രേറ്റ് ചെയ്യും മോളിക്യൂൾസിൻ്റെ ഹീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് ഫുഡ് സ്റ്റഫ് സ്റ്റെഫ് ആയിട്ട് കിട്ടും ഫാസ്റ്റ് കുക്കിംഗ് ആൻഡ് ഈവൻ ഈവൻ ആയിട്ട് ഫുഡ് സ്റ്റെഫിനുള്ളിലേക്ക് ഇത് കടന്നു ചെന്നിട്ട് ഫുഡ് സ്റ്റെഫിൻ്റെ എൻറ്റയർ പാർട്ടും ഒരുപോലെ കുക്ക്ഡ് ആകും ഇതാണ് ഇതിൻ്റെ സവിശേഷത മറ്റ് പല രംഗങ്ങളിലും ഹീറ്റിംഗ് എഫക്റ്റ് മൈക്രോവേവിൻ്റെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ പരിചയമുള്ളത് ഇതാണ് ഓവനാണ് മാത്രവുമല്ല ക്വസ്റ്റ്യൻസ് എൻട്രൻസ് എക്സാമിനായാലും ഒക്കെ ഇതിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും ബാക്കി നമുക്ക് അടുത്ത പോസ്റ്റിംഗിൽ കാണാം താങ്ക് യു മാത്രവുമല്ല ഏർലിയർ പോസ്റ്റിങ്സ് കാണാതെ ഇടയ്ക്കിടയ്ക്ക് വല്ല പോസ്റ്റിങ്ങും ഒക്കെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാനത് കാണുന്നുണ്ട് അത് നിങ്ങൾ ഏർലിയർ പ്രോസിങ്സ് കാണുക കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് കാണുക താങ്ക്